കുറിച്ച് തന്നെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വിവരിക്കുന്നു. ശരിക്ക് പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു പ്രൊഫസർ, വളരെ വളരെ യുക്തിവാദിയായിട്ടുള്ള ഒരു പ്രൊഫസറാണ്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് സംഭവിച്ചത് ഞാൻ വിവരിക്കുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ മനുഷ്യൻ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെന്തിനാ വെറുതെ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പേരും എൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം വിവരിച്ചത്? ഒരല്പം ദേഷ്യമല്ല, എന്നാലും നീരസം അദ്ദേഹത്തിൻ്റെ വാക്കിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നില്ല. പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രൊഫസറാണ്, ചെറുപ്പക്കാരനാണ്. പ്രഗത്ഭൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നോബൽ സമ്മാനം വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് എന്നോട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് കാനഡയിലുള്ള ഒരു കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി വിളിച്ചു പറഞ്ഞിരുന്നു. ഈ മനുഷ്യൻ വിളിച്ചിരുന്നു. ഒരു യുക്തിവാദി ടൈപ്പ് മനുഷ്യനാണ്, എന്നാൽ യുക്തിവാദിയല്ല. അദ്ദേഹത്തിന്റെ ആരോ മരിച്ചു, പാലക്കാടാണ് സ്വദേശം. പാലക്കാട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നഗറിലാണ് അദ്ദേഹത്തിന്റെ വീട്. ആ നഗറിന്റെ പേര് ഞാൻ പറയണില്ല, മനഃപൂർവ്വമാണ് ഈ പേര് പറയാത്തത്. പക്ഷെ വളരെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ളതിന് വേണ്ടി ഞാൻ ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു. പാലക്കാടുള്ള ആ ഒറ്റ വീടില്, വലിയ വീടാണ്, ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ മരിച്ചിട്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടാണ് മറ്റുള്ളവർ മനസ്സിലാക്കിയത്. അപ്പോ അവർ ഉടനെ തന്നെ ഇദ്ദേഹത്തിനെ അറിയിച്ചു അമേരിക്കയിലേക്ക്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വന്ന അച്ഛനെ ദഹിപ്പിക്കാനൊന്ന് നേരമില്ല, നിങ്ങൾ ആരെങ്കിലും കോൺട്രാക്ട് കൊടുത്തിട്ട് എത്രയാ പൈസ വേണ്ടത് ഞാൻ അവിടുന്ന് അയച്ചു തരാം. അദ്ദേഹത്തിനെ ദഹിപ്പിച്ചിട്ട് എന്താ കർമ്മം വേണം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് വരാൻ നേരമില്ല, എനിക്ക് ടിക്കറ്റ് കിട്ടില്ല, ഞാൻ വരില്ല പറഞ്ഞു. ഏതായാലും നാട്ടുകാര്, അവരുടെ അസോസിയേഷനിലെ ആൾക്കാർ എല്ലാവരും കൂടി വളരെ ഭംഗിയായിട്ട് അച്ഛന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു, ദഹിപ്പിക്കലും ബാക്കിയെല്ലാം ചെയ്തു. കുറെ കാലം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിനൊരു തോന്നല്, അച്ഛനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുപോയതും തന്നെ പഠിപ്പിച്ചതും സ്കൂളിൽ കൊണ്ടുപോയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോ തന്റെ അച്ഛന്റെ അന്ത്യകർമ്മത്തിൽ താൻ പോയില്ല, ഒന്നും ചെയ്തില്ലല്ലോ, ഒരു പിതൃകർമ്മം ഒന്നും ചെയ്തില്ലല്ലോ, അച്ഛന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ബോധം ഇങ്ങനെ വരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഇദ്ദേഹം വൈഫും തമ്മിൽ വഴക്കിട്ടു. വഴക്കിട്ട് കഴിയുമ്പോ അമേരിക്കൻ സിസ്റ്റം അല്ലേ, കുറെയൊക്കെ അവരവരുടെ പാട്ടിന് പോയി. ഈ അമ്മ പോയ ദേഷ്യം അച്ഛന്റെ പെരുമാറ്റ ദൂഷ്യമാണ് എന്നും പറഞ്ഞിട്ട് മകളും വഴക്കിടാൻ തുടങ്ങി. അവരുടെ വീട്ടിനകത്ത് സ്വസ്ഥത എന്നുള്ളത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് എഡ്മണ്ടണില്, ഞാൻ കാനഡയിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് എനിക്ക് താനും തണലും ഒക്കെ ആയിട്ടിരുന്നവരാണ് കുറുപ്പ്, കുറുപ്പിന്റെ ഭാര്യ ശ്യാമള, അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഈ കുറുപ്പിനെ വിളിച്ചിട്ട് ഇദ്ദേഹം പരിചയമുണ്ടായിരുന്നത് കൊണ്ട് ചോദിച്ചു ഇങ്ങനെ കാര്യം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം. അപ്പൊ ഇയാള് പറഞ്ഞത്, എന്റെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് ഞാൻ ദഹിപ്പിക്കില്ല, അച്ഛന്റെ കർമ്മങ്ങളൊന്നും ചെയ്തില്ല, അച്ഛനെ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ മരിച്ചതുപോലും നാട്ടുകാർ അറിഞ്ഞത് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണെന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കുറിപ്പ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം, നിങ്ങൾ ഗോപാലകൃഷ്ണനെ വിളിക്കുക. ഗോപാലകൃഷ്ണന്റെ നമ്പർ തന്നു, എന്റെ നമ്പർ കൊടുത്തു, അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ പാസ്റ്റിനെ തിരുത്താൻ പറ്റില്ലല്ലോ, അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കൊരു പേടി, പിതൃശാപം ഉണ്ടോ എന്ന് എനിക്കൊരു പേടി. എന്റെ അച്ഛന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല, അച്ഛൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു, ഞാൻ ഒന്നും ചെയ്തില്ല, അപ്പൊ പിതൃശാപം ഉണ്ടോ എന്ന് എനിക്കൊരു പേടി. ശരി, ഇനിയിപ്പോ പേടിയോ ഉണ്ടോ പേടിയില്ലയോ എന്നുള്ളതൊന്നും ചിന്തിക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യാം. അവിടെ നിന്ന് നേരെ ശ്രീരാമക്ഷേത്രം തിരുവില്ലാമലയിലുണ്ട്, അവിടെ വന്ന് അല്ലെങ്കിൽ തിരുനെല്ലിയിൽ പോയിട്ട് അവരോട് ചെന്ന് പറയാ, പൂജാരിയോട് പറയാ, ഇങ്ങനെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാ, അതൊന്നും വേണമെങ്കിൽ അമേരിക്ക എന്നാണ് വരുന്നതെന്ന് പറയാ, നിങ്ങളുടെ പ്രശ്നം പറയാ, ഉടനെ തന്നെ പറയാ, തുറന്ന് പറയാ, സംശയിക്കൊന്നും വേണ്ട. അച്ഛൻ
അച്ഛന്റെ പിതൃശാപം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിന്റെ പൂർത്തിക്കായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം എന്ന് പറയുക, അങ്ങനെ പറയാം. പിതൃശാപം ഉണ്ടോ, പ്രശ്നം വെക്കണോ, ദേവപ്രശ്നം വെക്കണോ, താമ്പൂല പ്രശ്നം വെക്കണോ എന്നുള്ളതിലേക്ക് ഒന്നും നിൽക്കണ്ട. അച്ഛന്റെ പിതൃശാപം ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് അച്ഛന് സംഭവിച്ചത്, അച്ഛൻ മരിച്ചത് ഇങ്ങനെയാണ്, ഇപ്പൊ എന്റെ വീട്ടിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്, അതിന് പ്രായശ്ചിത്തമായിട്ട് ചെയ്യണം, എത്ര രൂപയായാലും വിരോധം ഇല്ല എന്ന് പറയാം. അമേരിക്കയിലല്ലേ, നല്ലൊരു പ്രൊഫസർ അല്ലേ, ഇഷ്ടംമാതിരി സാലറി ഉണ്ടാവും, അത് കാരണം പൈസയെ കുറിച്ച് ചിന്തിക്കാനും പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മഹാഭാഗ്യത്തിന് അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് കിട്ടി. അടുത്ത ദിവസം അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരാനുള്ള ടിക്കറ്റ് കിട്ടി. അദ്ദേഹം അവിടെ നിന്ന് നേരെ കാറ് പിടിച്ചു. കാറുകാരനോട് പറഞ്ഞു ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം തങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. നേരെ തിരുവില്ലാമലയിൽ പോയി, തിരുവില്ലാമലയിലെ പൂജാരിയോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വളരെ ചുരുക്കി വേണോ അല്ല വിസ്തരിച്ചു വേണോ എന്ന് ചോദിച്ചു. അപ്പോ ഈ പ്രൊഫസർ, ഈ ചെറുപ്പക്കാരനായിട്ടുള്ള പ്രൊഫസർ, അദ്ദേഹം പറഞ്ഞു എന്ത് വേണമെങ്കിലും തിരുമേനി തീരുമാനിച്ചോളൂ. ഞാൻ പറഞ്ഞു തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മുഴുവനും ആ പൂജാരിക്ക് തിരുമേനിക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾ അഭിപ്രായം ഒന്നും പറയണ്ട, എത്ര രൂപയായാലും കൊടുത്തേക്കാനും പറഞ്ഞു. അപ്പൊ വളരെ വളരെ ഭംഗിയായിട്ട് ആ തിരുമേനി ഈ പിതൃകർമ്മം മുഴുവനും ചെയ്യിച്ചു. രണ്ടു മൂന്ന് ദിവസം നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്നും ഇയാൾ പറഞ്ഞു. എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തി ആ മനുഷ്യൻ. അതൊക്കെ നടത്തിയതിന് ശേഷം ഈ പുറത്ത് വന്ന് എന്നെ ഫോണിൽ വിളിച്ചു, സാറേ ഇതൊക്കെ ചെയ്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിനകത്തിൽ എന്റെ ഭാരം എല്ലാം പോയി സാറേ, ഞാനിപ്പോ വളരെ ഇതായിട്ടുള്ളതാണ്. അത് മാത്രമല്ല സാറേ, വഴക്കിട്ട് പോയ എന്റെ ഭാര്യ എന്നെ വിളിച്ചു, ഞാനിവിടെ തിരുവില്ലാമലയിൽ വന്നിട്ട് ഈ കർമ്മം ചെയ്യുന്നുണ്ട് എന്ന് ആരോ അവരെ അറിയിച്ചു, കുറുപ്പ് സാറാണെന്ന് തോന്നുന്നു. അതിന്റെ സമാധാനത്തിലും മറ്റു ഭാര്യ എന്നെ വിളിച്ചു, എന്നെ കാത്തിരിക്കാന്ന് പറഞ്ഞു. മകള് ഭാര്യയെയും വിളിച്ചു, അതായത് അവൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു, അവരുടെ അമ്മയെ വിളിച്ചു. എവിടേക്കോ ഒരു ഒരു പോസിറ്റീവ് കാണുന്ന ഒരു മനസ്സിനകത്ത് ഒരു ശാന്തി തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങള് ഞാൻ സജഷൻ കൊടുത്തവർക്ക് ഉണ്ടായതായിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു വരി പറയാം. ഇപ്പൊ പിതൃ ശാപം എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ പ്രൊഫസർ എറിക് ബേൺ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ധാരാളം ഉണ്ട്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഐ ആർ നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, ഐ ആർ ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ട്, ചൈൽഡ്, യൂത്ത്, പാരന്റ് എന്ന കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തില്, കുറെ പുസ്തകങ്ങൾ എഴുതിയില്ല, ഒരെണ്ണത്തില് കേഴ്സ് എന്ന് പറഞ്ഞൊരു വാക്കും അതുപോലെ ബ്ലസ്സിംഗ് എന്നൊരു വാക്കും ഉണ്ട്. അൾട്രാ മോഡേൺ സൈക്കോളജി ഇഷ്ടമാണ് പ്രൊഫസർ എറിക് ബേൺ. അതിന് ശാപം എന്നുള്ളതുണ്ട്, അതുപോലെ അനുഗ്രഹം എന്നുള്ളതുണ്ട്. എവറി ബ്ലസ്സിംഗ് ചേഞ്ചസ് യുവർ ബ്രെയിൻ കെമിസ്ട്രി എന്ന് അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. എവറി ബ്ലസ്സിംഗ് ചേഞ്ചസ് യുവർ ബ്രെയിൻ കെമിസ്ട്രി ടു പോസിറ്റീവ്. എവറി കേഴ്സ് ചേഞ്ചസ് യുവർ ബ്രെയിൻ കെമിസ്ട്രി ടു നെഗറ്റീവ്. നിങ്ങൾക്ക് ശാപമുണ്ട് അല്ലെങ്കിൽ ശാപമുണ്ടെന്ന തോന്നലുണ്ട്, ഇത് രണ്ടിനും ഒരേ എഫക്റ്റാണ്. ശാപമുണ്ട് എന്നുള്ളതൊന്ന്, ശാപമുണ്ടെന്ന തോന്നലുണ്ട്, ഇതൊരു തരം സൈക്കോളജിയാണ്. അതിനപ്പുറം നമുക്ക് അറിഞ്ഞൂടാം. പക്ഷെ ഫിസിക്സിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. താണ്ടാ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, താണ്ടാ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ, താണ്ടാ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലുള്ള കർമ്മഫലങ്ങൾ താണ്ടാൻ അനുഭവിച്ചിടുക എന്നേ വരൂ. അപ്പൊ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഒക്കെ കുഴപ്പമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഈ അലട്ടലാണ് നമ്മൾ ഈ ബാധ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബാധ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബാധിക്കുന്നത്, സൈക്കോളജിക്കലി ബാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ സയന്റിഫിക്കലി ലോജിക്കലി റാഷണലി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് നമ്മളെ ബാധിക്കുന്നു. ഒന്നും ഇല്ലാത്തതിൽ എന്തോ ഉണ്ട് എന്ന് ധരിച്ച് നമ്മളെ അത് ബാധിക്കുന്നു. യുക്തിവാദിക്ക് അതിന് പറയാനുള്ളത് ഓടി ചുപ്പും ചുണ്ടാൻ പോലെ താനെന്തിനായി ടെൻഷൻ എടുക്കുന്നത് എന്ന് യുക്തിവാദിക്ക് പറയാം. യുക്തിവാദിയുടെ വീക്ഷണമുള്ള സയന്റിസ്റ്റിനും അങ്ങനെ പറയാം. പക്ഷെ ഇയാൾക്ക് അനുഭവം അതല്ല, ഇയാളെ അത് ബാധിക്കുന്നു. ഇയാളെ ബാധിക്കുന്നെങ്കിൽ ബാധിക്കുന്നത് മാറ്റണ്ടേ? ബാധിക്കുന്നത് മാറ്റിയാലല്ലേ ബാധ മാറുള്ളൂ. ഇതുപോലെ തന്നെയാണ് ശാപം, ശപിക്കുന്നത്, നമ്മളെ തളർത്തുന്നത്. അത് ഒരുപക്ഷെ ഒന്നും ഉണ്ടാവില്ല, ഒരു ചുക്കും പിതൃശാപവും ഉണ്ടാവില്ല, സർപ്പശാപവും ഉണ്ടാവില്ല, ഒരു ശാപവും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ അത് തളർത്തുന്നു. നമ്മളെ തളർത്തുന്നുവെങ്കിൽ ആ തളർച്ച മാറ്റണ്ടേ? നിങ്ങൾ സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും അല്ലെങ്കിൽ ഈ ലോകത്തെ അനുഭവിച്ചാലും ഭാര്യ പോയത് അതുകൊണ്ടായാലും മകള് പോയത് അതുകൊണ്ടായാലും അതുകൊണ്ടാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വിവരിക്കാൻ സാധിക്കണില്ല. പക്ഷെ നിങ്ങളെ തളർത്തുന്നു. ഈ ഒരു വാക്ക് നല്ലോണം ഓർമ്മിക്കുക. ശാപം
എന്ന് പറയുന്ന സാധനം കൊട്ടയിൽ കൊണ്ടുവന്ന തരികയോ അല്ലെങ്കിൽ കോടാലിയിലോ കത്തിയിലോ പേനാക്കത്തിയിലോ വാളിലോ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളെ വെട്ടാനും കൊല്ലാനും നിൽക്കുന്ന ഒന്നല്ല ശാപം. നിങ്ങളെ തളർത്തുന്നത് എന്തോ അത് ശാപമാണ്. നിങ്ങളെ ബാധിക്കുന്നത് എന്തോ അത് ബാധയാണ്. നമ്മൾ രാവിലെ നമ്മൾ പ്രാർത്ഥനയിൽ പറയാറുണ്ട് ദേവിയോട്, ദേവി മഹാത്മ്യത്തില് സർവബാധ പ്രശമനം. എന്നെ അലട്ടുന്നത്, എന്നെ ബാധിക്കുന്നതെല്ലാം ഇല്ലാതെയാക്കണം. അല്ലാതെ ഒരു ബാധയില്ല. അയൽവക്കത്തുകാരൻ ഒരു ഒരു സോഡാ കുപ്പിയിൽ എന്തൊക്കെയോ ഇട്ടിട്ട് എന്റെ വീടിന്റെ മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാല് അത് എന്നെ ബാധിക്കില്ല. അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് അറിയുന്നത് എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വരെ അത് ബാധിക്കില്ല. പക്ഷെ അങ്ങനെ ഒരെണ്ണം വീടിന്റെ ഏതോ മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട്, അതെന്നെ ബാധിക്കും എന്ന് തോന്നുന്ന നിമിഷം ബാധയായി. അത് അറിയാത്തിടത്തോളം അതൊരു ബാധയും അല്ല, ഒന്നുമല്ല. അപ്പൊ സൈക്കോളജിക്കലി ഈ അച്ഛന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, തനിക്ക് വേണ്ടി അച്ഛൻ എല്ലാം ചെയ്തു. അമ്മ പോയി, അച്ഛൻ ഒറ്റയ്ക്ക്. ആ ഒറ്റയ്ക്കുള്ള ജീവിതം അച്ഛന്റെ എത്ര ദുസ്സഹമായിരുന്നിരിക്കും. അപ്പോഴും എന്നെ വിളിച്ചിട്ടില്ല, എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. മരണം അടുക്കുമ്പോ പോലും മകനെ വന്ന് എന്നെ സഹായിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പറയാത്ത അച്ഛന് വേണ്ടി എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ ഈശ്വര, ഇനി ഈ ജന്മത്തിൽ എനിക്ക് എന്റെ അച്ഛനെ കാണാൻ സാധിക്കില്ലല്ലോ. ഈ ധാരണ നമ്മളെ തളർത്തും, ഈ ധാരണ നമ്മളെ തളർത്തുന്നു. അതാണ് നമ്മളുടെ ശാപം, അതാണ് നമ്മളുടെ ശാപം. ആ ശാപം തളർത്തുന്നത് ഒഴിവാക്കാൻ ഈ പിതൃശാപം മാറ്റാനുള്ള കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ ശാപം പോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയോ എന്നുള്ളതൊന്നും ടാൻജിബിൾ പാരാമീറ്റേഴ്സിൽ പറയാൻ സാധ്യമല്ല. പക്ഷെ ഒന്നിൽ പറയാം, എക്സ്പീരിയൻഷ്യൽ നോളജിൽ അത് പറയാം. കാരണം ആ കർമ്മമൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് വലിയ മാറ്റമുണ്ട്, എനിക്ക് വലിയ മാറ്റമുണ്ട്. നിങ്ങൾക്ക് കോടിയേരി ബാലകൃഷ്ണൻ പോലും തലശ്ശേരിയിൽ എട്ട് നമ്പൂതിരിമാരെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ മക്കളുടെ ബാധ മാറ്റാനായിട്ട് ഹോമം നടത്തിയ ആളാണ്, പൂമൂടൽ നടത്തിയ ആളാണ്, നല്ല അസൽ കമ്മ്യൂണിസ്റ്റുകാരൻ. ഭാര്യയുടെ പേര് പറഞ്ഞ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പഴനിയിൽ അമ്പലത്തിനകത്ത് കയറി ശ്രീകോവിലിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച ആളാണ്. മാതൃഭൂമിയിലെ ഡെപ്യൂട്ടി എഡിറ്റർ ആയിട്ടുള്ള കൃഷ്ണൻകുട്ടി നായർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ട് കണ്ടതിനോട് നേരിട്ട് പറഞ്ഞതാണ്, എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളെ ബാധിക്കുന്ന ബാധയോ, നിങ്ങളെ ബാധിക്കുന്ന ബാധ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ബാധ എന്നുള്ളത് കൊണ്ട് ഭൂതപ്രേത പിശാചിക്കളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളെ അത് ബാധിക്കുന്നു. ഇറ്റ് ഹാസ് ഗോട്ട് എ ബിയറിംഗ് അപ്പോൺ യു. ഇറ്റ് ഈസ് അഫക്റ്റിംഗ് യുവർ മൈൻഡ്, ഇറ്റ് ഈസ് അഫക്റ്റിംഗ് യുവർ സ്റ്റെബിലിറ്റി, ഇറ്റ് ഈസ് അഫക്റ്റിംഗ് യുവർ യുവർ ഹാപ്പിനെസ് ആൻഡ് യുവർ ലൈഫ് സ്റ്റൈൽ. അത് ബാധയാണ്, അത് ബാധയാണ്. അതുപോലെ തന്നെ നിങ്ങളെ തളർത്തുന്നു. അച്ഛനെ കുറിച്ചുള്ള ചിന്തകളും അമ്മയെ കുറിച്ചുള്ള ചിന്തകളും നിങ്ങളെ തളർത്തുന്നു എങ്കിൽ ആ തളർത്തുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തു എന്നുകൂടി ആലോചിക്കുമ്പോൾ തളർച്ച വളരെ കൂടുന്നു എങ്കിൽ അതൊരു പിതൃശാപമായിട്ട് എടുക്കണം. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഇതുമാതിരി ഒരു സൈക്കോളജിയിൽ ആരെങ്കിലും വിവരിച്ചൊന്നും വരില്ല. പക്ഷേ നിങ്ങളെ ആ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ എന്താ ചെയ്യാം? ഞാൻ വെറുതെ ചോദിക്കാം, ആ അച്ഛനെ വീണ്ടും വരുത്താൻ സാധിക്കുമോ? ഇല്ല. അച്ഛൻ മരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അച്ഛൻ മരിച്ച സമയത്ത് ചെയ്യാൻ പറ്റാത്തതൊക്കെ വേറെ ആരെങ്കിലും മരിച്ച സമയത്ത് ചെയ്താൽ മതിയോ? വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്താൽ മതിയോ? നിങ്ങളുടെ മനസ്സ് അതിന് സന്തോഷിക്കോ? അച്ഛൻ മരിച്ചപ്പോ ഒന്നും ചെയ്തില്ല, കൊച്ചച്ഛൻ മരിക്കുമ്പോ ഞാൻ എല്ലാം ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാരണം അച്ഛന് ചെയ്യാൻ പറ്റേണ്ടതാണ് പറ്റാത്തത് ചെയ്യാത്തത്. അപ്പൊ ഓർമ്മിക്കുക, അവിടെ വേറൊന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ആരോടെങ്കിലും ചിന്തിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയും, നിങ്ങളൊരു സയന്റിസ്റ്റാണ്, തിയറട്ടിക്കൽ ഫിസിക്സിലെ ഇത്രയും ടോപ്പ് ആയിട്ടുള്ള, ഇത്രയും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലെ വളരെ ടോപ്പായിട്ടുള്ള പ്രൊഫസർ, നിങ്ങൾ ഈ പിതൃശാപത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അയാൾ ചോദിച്ചാൽ ഇദ്ദേഹത്തിന് പിന്നെയും കൺഫ്യൂഷനായി. അതുകൊണ്ട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞത് അതാണ്, ഏതായാലും പിതൃശാപം ഉണ്ടെന്ന് അവിടെ തീരുമാനിക്കുക. ഒരു സയന്റിസ്റ്റ് ആണല്ലോ, ഒരു പ്രൊഫസർ, സീനിയർ പ്രൊഫസർ ആണല്ലോ ചെറുപ്പക്കാരനാണെങ്കിലും. അപ്പോ അദ്ദേഹം തൂങ്ങിച്ചാവാനും മരിക്കാനും വിഷം കഴിക്കാനും ഒന്നും പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അദ്ദേഹം വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് കിട്ടിയപ്പോ ഇദ്ദേഹത്തിന് വേറൊരു തരം സന്തോഷമായി. അതായത് എവിടെയോ ഞാൻ ശരിയിലേക്ക് പോകുന്നു, ഞാൻ ശരിയിലേക്ക് പോകുന്നു എന്നൊരു ചിന്ത. ഇവിടെ വന്ന് ഇറങ്ങി നേരെ തിരുവില്ലാമലയിൽ പോയി, അവിടുത്തെ തിരുമേനിയോട് സംസാരിച്ചപ്പോ അപ്പൊ തന്നെ എന്താ പറയാ, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹം പറഞ്ഞു. ബുദ്ധിമുട്ടില്ലെങ്കിൽ മൂന്ന് ദിവസം ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ഒരു വിഷമവും ഇല്ലാന്ന് പറയുമ്പോ
ഇദ്ദേഹത്തിനും ഭയങ്കര സന്തോഷമായി. ഭയങ്കരം എന്ന വാക്ക് തെറ്റാണ് കേട്ടോ, ഇദ്ദേഹത്തിനും ഒരു അസാധാരണ സന്തോഷമായി, തിരുമേനിക്കും അസാധാരണ സന്തോഷമായി. ഇതെല്ലാം ഓരോ ദിവസവും ആ തിരുമേൻ ഇത് ചെയ്യിച്ചതാണെങ്കിൽ എല്ലാം അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടാണ്. വെറുതെ ചെയ്യിച്ചാൽ അക്ഷരസ്ഫുടതയോടുകൂടി മന്ത്രം ചൊല്ലി സകലത് പറഞ്ഞു കൊടുത്ത ഇത് ഇതിനുള്ളതാണ്, ഇത് ഇതിനുള്ളതാണ്, ഇത് ഇതിനുള്ളതാണ്. കൂട്ടത്തിലെ തിരുമേനി ഒന്നും പറയുന്നു, ഇതൊക്കെ നമ്മുടെ പൂർവികര് പറഞ്ഞിരിക്കുന്നതാ, എനിക്ക് അത്രേ അറിയുള്ളൂ കേട്ടോ, എന്റെ പൂർവികര് പറഞ്ഞിരിക്കുന്ന ഞാൻ അങ്ങക്ക് പറഞ്ഞുതരിക എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. കാരണം ഇയാൾ അല്ലല്ലോ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, പൂർവികര് പറഞ്ഞതാണ്, പൂർവികര് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് അതിന്റെ ആ ജെനുവിനിറ്റിയില് അതിൽ വളരെയധികം ഒരു വിശ്വാസം കയറി. 3 ദിവസം എല്ലാം കഴിഞ്ഞു, വലിയ ഒരു എമൗണ്ട് ദക്ഷിണ കൊടുത്തപ്പോഴത്തേക്ക് ദക്ഷിണ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ തിരുമേനി പറഞ്ഞു, എനിക്ക് പൈസ ഒന്നും വേണ്ട, അങ്ങ് പാവപ്പെട്ടവർക്ക് കൊടുക്കും, ഗോപാലേഷൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനം ഉണ്ടെന്നും കൂടി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് അതും അദ്ദേഹത്തിന് ഒരു വിശ്വാസം വന്നു, അവിടെ നിന്ന് വിശ്വാസം വന്നു. പക്ഷെ എന്നാലും വലിയൊരു എമൗണ്ട് കൊടുത്തു, അതിലെ ചെറിയ എമൗണ്ട് എടുത്തിട്ട് ബാക്കിയുള്ളത് തിരിച്ചു കൊടുക്കുമ്പോൾ ആ പ്രൊഫസർ പറഞ്ഞു, വേണ്ട തിരുമേനി, ഇത് തിരുമേനിക്ക് മാത്രമുള്ളതാ, എനിക്കിനി എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് വായിൽ വെള്ളം കൊടുക്കാൻ പറ്റില്ല, വായിക്കരിയിടാൻ പറ്റില്ല, എനിക്ക് കുളിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെ ദഹിപ്പിക്കാൻ സാധിക്കില്ല, 16 അടിയന്തരം വരെ ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ 3 ദിവസം ചെയ്ത ഈ കർമ്മത്തിന്റെ ഒരു സന്തോഷം, സംതൃപ്തി, അത് വേറെ ഒരു രീതിയിലും എനിക്ക് കിട്ടില്ല, തിരുമേനി ചെയ്തതുകൊണ്ടാണ്. അത് ഇരുന്നോട്ടെ, ഇനി അമേരിക്കയിലാണ് ജോലി, എന്റെ 1 ദിവസത്തെ ശമ്പളം പോലും ആവില്ല ഇത്, അതുകൊണ്ട് തിരുമേനി എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട. തിരുമേനി സന്തോഷം എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോ ഭാര്യയുടെ ഫോൺ വന്നു. അപ്പൊ ഈ സ്റ്റെപ്പുകളിലെല്ലാം അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് അനുഭവം ഉണ്ടായി. ഈ പോസിറ്റീവ് അനുഭവം അത് നാച്ചുറൽ ആയിരിക്കാം, അതിനൊരു കാരണം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ശാപത്തിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു, ഇദ്ദേഹത്തിന്റെ മനസ്സിനെ തളർത്തുന്നതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു. ഈ ഡൈല്യൂഷനാണ് ആ കർമ്മം കൊണ്ട് ചെയ്തത്. അതാണെങ്കിൽ മഹാഭാഗ്യത്തിന് ടിക്കറ്റും കിട്ടി, തിരുമേനിയും കിട്ടി, 3 ദിവസം തിരക്കും ഉണ്ടായിരുന്നില്ല, 3 ദിവസം നന്നായിട്ട് ചെയ്തു, നല്ല ഭക്ഷണവും അദ്ദേഹത്തിന് കിട്ടി. ആ 3 ദിവസത്തിൽ വ്രതത്തിന്റെ ഭക്ഷണമേ കൊടുത്തുള്ളൂ, അതും കിട്ടി. തിരുമേനിയാണെങ്കിൽ അർത്ഥം പറഞ്ഞ് കാര്യം ചെയ്യിച്ചു, കുറെ അധികം തീരുന്നത് വരെ ചായ കുടിക്കണ്ട പറഞ്ഞു, അതും കുടിച്ചില്ല. ഇങ്ങനെ അങ്ങനെ അനുഷ്ഠാനങ്ങളിലെ ഡൈല്യൂഷൻ വരുത്താതെ ആചാരത്തെക്കാൾ ഉപരി പിതൃകർമ്മത്തിന്റെ അനുഷ്ഠാനത്തിലൂടെ ചെയ്യിച്ചു, അർത്ഥം പറഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്യിച്ചു. തിരിച്ച് തിരുമേനിയും ഒരു പൈസയ്ക്ക് വേണ്ടി ക്രേവിംഗ് അല്ലാത്ത രീതിയിൽ പെരുമാറി. ഇതെല്ലാം കൂടി കഴിഞ്ഞ് ഫോൺ കോളും കിട്ടി, മകൾ അമ്മയെ വിളിച്ചു എന്ന് പറഞ്ഞു, ഇവിടെ വന്നതില് ഭാര്യ അഭിനന്ദിച്ചു. എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഒരു ഇന്റഗ്രേറ്റഡ് പോസിറ്റീവ്. ഇതിന് നമ്മൾ എന്താ പറയാ, ഇതിന് എന്താ പറയാ, പിതൃശാപം ഉണ്ടെന്ന് പറഞ്ഞാലും വിരോധമില്ല, ഇല്ലെന്ന് പറഞ്ഞാലും വിരോധമില്ല. ആ ശാപത്തിൽ നിന്ന് അദ്ദേഹത്തിനെ തളർത്തുന്ന ഒന്നിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കിട്ടി എന്ന് പറഞ്ഞാലും വിരോധമില്ല. അതുമാതിരി ഒരു പക്ഷെ നിങ്ങൾ ചെയ്തിരിക്കാൻ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം, കിട്ടിയില്ലായിരിക്കാം, അതൊന്നുമല്ല. ആ പ്രൊഫസർക്ക്, തിയററ്റിക്കൽ ഫിസിക്സിന്റെ വളരെ ടോപ്പ് ആയിട്ടുള്ള ഒരു പ്രൊഫസർക്ക് വേണ്ടത് ശാന്തിയായിരുന്നു. അശാന്തിയും തളരുന്ന മനസ്സിനെ വളരുന്ന മനസ്സാക്കലാണ്. അതിന് വേറെ എന്ത് ചെയ്താലും വർക്ക് ചെയ്യില്ല, ഇത് വർക്ക് ചെയ്തു, ഇത് വർക്ക് ചെയ്തു, ഇനിയിപ്പോ വേറൊരാൾ ഇതേപോലെ ചെയ്ത് ഞാൻ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ തളർത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ആളുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഈ കർമ്മം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യുക. അച്ഛന് മോക്ഷം കിട്ടിയോ, അച്ഛൻ സ്വർഗത്തിലേക്ക് പോയോ, അച്ഛന്റെ ശാപം അച്ഛൻ പിൻവലിച്ചോ, അച്ഛന്റെ ശാപം കമ്പ്യൂട്ടറിലെ മെമ്മറി മാതിരി റേസ് ഓഫ് ചെയ്തോ, അല്ല അച്ഛൻ ഇപ്പൊ നരകത്തിൽ ഇത്രയും നേരം കിടന്നത് ഈ കർമ്മം കഴിഞ്ഞപ്പോ സ്വർഗത്തിലേക്ക് വന്നോ, ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം അന്വേഷിക്കണ്ട, അന്വേഷിച്ചാൽ കിട്ടില്ല, ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം, ഈ പിതൃകർമ്മം നടത്തുന്നതിന്, ഈ കർമ്മങ്ങൾ നടത്തുന്നതിന് മുമ്പുള്ള മനസ്സും ഇപ്പൊ നിങ്ങളുടെ മനസ്സും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ഈ കർമ്മത്തിന്റെ ഫലം, അതാണ് ഈ കർമ്മത്തിന്റെ ഫലം എന്നുള്ളത് പറയാം. ഇനി വേറെ ചില ഇതിപ്പോ ഇത് ഞാൻ ഇതിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇത് വീണ്ടും വിവരിക്കാം. ഇതിങ്ങനെ ഒരാൾ എന്നോട് ഇന്നലെ ചോദിച്ചത് കൊണ്ട് ഞാൻ വിവരിച്ചതാ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ വേറെ ഉണ്ട്, അത് ഇന്നലെ ഒരാൾ ചോദിച്ചതാ, ഇന്നലെ ഒരാൾ പറഞ്ഞതാ, കമന്റ് പറഞ്ഞതാ, ശരീരം മെഡിക്കൽ കോളേജിന് കൊടുത്തൂടെ. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഭഗവത്ഗീതയിൽ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് തന്നെ അതാണ്. നമ്മുടെ നേത്രദാനം, രക്തദാനം, വസ്ത്രദാനം, പശുദാനം, അന്നദാനം, ഭൂമിദാനം, ഗൃഹദാനം, സർവ്വതും ദാനം ചെയ്യുക, സാത്വിക ഭാവത്തോടുകൂടി, പേരിനും പ്രസിദ്ധിക്കും അല്ലാതെ ദാനം ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ കണ്ണം മരിക്കുന്നതിന് മുമ്പ് ദാനം ചെയ്യാം, പിന്നെ കിഡ്നി ദാനം ചെയ്യാൻ സാധിക്കെങ്കിൽ, പിന്നെ ബാക്കി എന്തൊക്കെയോ ദാനം ചെയ്യാൻ സാധിക്കുന്ന ദാനം ചെയ്യാം. പക്ഷേ
ഓസ്ട്രേലിയ പോയപ്പോൾ കേട്ടത് ഓസ്ട്രേലിയൻ മെഡിക്കൽ കോളേജിൽ ഒരു ഒറ്റ ഡെഡ് ബോഡി കിട്ടില്ല, ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിൽ ഡെഡ് ബോഡി കിട്ടില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ഡെഡ് ബോഡി വരുന്നത് മുഴുവനും ശ്രീലങ്കയിൽ നിന്നാണ്. ഞാൻ അവിടെ പോയപ്പോൾ സിഡ്നിയിൽ രണ്ടു പ്രാവശ്യം പോയപ്പോൾ കേട്ടതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അംഗവൈകല്യം വരികയോ ഇപ്പൊ കണ്ണ് ദാനം ചെയ്യുകയോ കിഡ്നി ദാനം ചെയ്യുകയോ ബ്ലഡ് മരിച്ച ഉടനെ ബ്ലഡ് ദാനം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ദാനം ചെയ്യുകയോ ചെയ്താൽ സ്വർഗത്തിലെത്തുമ്പോൾ ആ അവയവം ഇല്ലാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇവിടുന്ന് അവയവം മാറ്റിയാൽ അവിടെ വരും. നമുക്ക് അങ്ങനെ ഇല്ല, ഹിന്ദു ധർമ്മത്തിൽ അങ്ങനെ ഇല്ല. നിങ്ങളുടെ ശരീരം മുഴുവനും ദാനം ചെയ്താൽ, ശരിക്കും നമ്മളുടെ ശരീരം അഗ്നിയിൽ വെച്ച് ഹോമിക്കുന്നത് ആ ചീത എന്ന് അന്ത്യേഷ്ടി എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. അന്ത്യത്തിൽ ചെയ്യുന്ന യാഗം അന്ത്യേഷ്ടി, അത്ര പവിത്രമായ കർമ്മമാണ്. ആ ശരീരത്തിലെ ഏത് ഭാഗം ദാനം ചെയ്യുന്നതും പവിത്രമാണ്, എന്ത് ദാനം ചെയ്യുന്നതും പവിത്രമാണ്. പേരിനും പ്രസിദ്ധിക്കുമല്ല എങ്കിൽ, അതിപ്പോ പേരിനും പ്രസിദ്ധിക്കൊക്കെ എന്ന് ആരും അന്വേഷിക്കാൻ പോണില്ല. അപ്പോ ഈ അന്ത്യേഷ്ടി എന്ന് വെച്ചാൽ ഏഴ് ഗണപതി ഹോമം വരെ ചണ്ഡികാഹോമം മൃത്യുഞ്ജയ ഹോമം തിലഹോമം പവമാന ഹോമം എല്ലാ ഹോമം സുഹൃത ഹോമം ചെയ്യുമ്പോൾ വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ ഓറഞ്ച് റെഡ് വിബ്ജിയോറിലെ ആറ് കളറിനെ ദർഭപുല്ലുകൊണ്ട് ചുറ്റി മാറ്റിയിട്ട് ക്രവ്യ അഗ്നി എന്ന് പറഞ്ഞ ഏഴാമത്തെ റെഡ് കളറിനെ ആവാഹിച്ച് മാറ്റാം. ഏതിനാ ആവാഹിച്ചെടുക്കാം, മാറ്റിയല്ല ആവാഹിച്ചെടുത്ത് അതിലാണ് ശവശരീരം ദഹിപ്പിക്കുന്നത്. ആറിനെ യാഗാഗ്നിയായിട്ടും ഏഴാമത്തതിനെ ക്രവ്യാഗ്നിയായിട്ടാണ് മാറ്റാം. അതൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ. ആ അന്ത്യക്രിയ ചെയ്യുന്ന ആ അഗ്നിയിലേക്ക് അച്ഛന്റെ ശരീരം അമ്മയുടെ ശരീരം കുളിപ്പിച്ച് അതിന്റെ തലയ്ക്കല് നെഞ്ചത്ത് അതുപോലെ തന്നെ കാലില് കാലിന്റെ അറ്റത്ത് നെയ്യ് തൊട്ട ചമത ഹോമിക്കുന്ന മാതിരി, ഹവിസ് ഹോമിക്കുന്ന മാതിരി അച്ഛന്റെ ശരീരം ഹോമിക്കുക. ഹോമിക്കുന്ന സമയത്ത് മാത്രമാണ് രണ്ട് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത്, അല്ലെങ്കിൽ ശ്മശാനത്തിൽ വേദമന്ത്രം ചൊല്ലാറില്ല. അത് വേദമന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാ. അത് ശരിക്ക് വായുരനിലം അമൃതമവേദം ഭസ്മാന്തം ശരീരം ഓം സ്മരകൃതോ സ്മരകൃതം സ്മരകൃതോ സ്മര അഗ്നേനയ സുപദാരായ അസ്മാൻ ശ്വാനി ദേവ വൈനാനി വിദ്വാൻ യുയുദ്ധ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേനമ ഉക്തിം വദേമ. ഈ ഈ ഡെഡ് ബോഡി, വായുവും അഗ്നിയും അമരത്വമുള്ള ചൈതന്യവും നിറഞ്ഞിരുന്ന ഈ ഡെഡ് ബോഡി ഇതാ ഞാൻ അഗ്നിക്ക് കൊടുത്തുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഭസ്മാന്തം ശരീരം ഭസ്മമായി പോകുന്നു. കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർക്കുക, ഇപ്പൊ എവിടെയാ കിടക്കുന്നത് നോക്കുക, ഇനിയുള്ള കാലങ്ങൾ ഓർക്കുക. ചെയ്തു കൂട്ടിയ കർമ്മങ്ങളിൽ നന്മതിന്മകൾ ചിന്തിക്കാൻ ജീവനുള്ള മകൻ ഡെഡ് ബോഡിയോട് പറയാം. അത് കഴിഞ്ഞിട്ട് തീ കൊളുത്തി കഴിഞ്ഞാൽ വീണ്ടും മക്കൾ എല്ലാവരും കൂടി കൈകൂപ്പി നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലയോ അഗ്നിദേവ, അങ്ങക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ ശരീരം ഞാൻ സമർപ്പിക്കുന്നു. ആ ആ ശരീരത്തിൽ എത്ര കാലം ജീവാത്മാവ് പരമാത്മാവിന്റെ ഭാഗമായിട്ട് ജീവാത്മാവ് നിലനിന്നിരുന്നോ ആ ശരീരം ഇനി സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പുനർജന്മത്തിലേക്കോ എവിടെ പോവുകയാണെങ്കിലും ആ ശരീരത്തിൽ വരുന്ന ജീവാത്മാവ് ആരുടെ ആയാലും ആ ശരീരം എന്റെ അച്ഛന്റെ ആത്മാവ് ഏത് ശരീരത്തിലാണോ ഭാവിയിൽ പോകുന്നത് ആ അച്ഛന്റെ ശരീരമുള്ള അച്ഛന്റെ ആത്മാവ് ഉള്ള ശരീരത്തെ അഗ്നേനയ സുപദാരായെ നല്ല വഴിയിലൂടെ നടത്തണമേ, നന്മ നിറഞ്ഞ രീതിയിൽ നടത്തണം. ഒരു പ്രാർത്ഥനയാണ്, അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അതിനൊക്കെ എന്താ പറയാ സയന്റിഫിക്കലി ലോജിക്കലി റാഷണലി ഉത്തരം പറയാൻ സാധിക്കില്ല, സൈക്കോളജിക്കലി ഉത്തരം പറയാൻ സാധിക്കും. സൈക്കോളജിക്കലി ഉത്തരം പറയാൻ സാധിക്കുന്നവരെയാണ് അതിനകത്ത് താല്പര്യമുള്ളവർക്ക് വിശ്വാസമുള്ളവർക്ക്. വിശ്വാസം ഇല്ലാത്തവന്റെ ഈ കാലിടറുന്ന സംഭവങ്ങൾ തന്നെയാണ് അർത്ഥം മനസ്സിലാക്കിയാൽ. അങ്ങനെ നമ്മൾ ഈ പിതൃശാപം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കാം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം ചെയ്യുക, പക്ഷെ നല്ല വ്യക്തികളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്യുക. അതെവിടെയാ കിട്ടുക? അന്വേഷിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ഓരോന്നും തത്രപ്പാടിൽ അന്വേഷിക്കരുത്, നേരത്തെ തന്നെ അന്വേഷിച്ച് വെക്കണം, നേരത്തെ തന്നെ അറിഞ്ഞു വെക്കണം. അപ്പൊ രണ്ടു മൂന്ന് പേര് എഴുതി സേവാഭാരതിയുടെ ഫോൺ നമ്പർ തരുമോ എന്ന്. സേവാഭാരതിയുടെ ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാൽ ഭാവിയില് അച്ഛൻ അമ്മ മരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്തുള്ള സേവാഭാരതിക്കാരെ നിങ്ങൾ ബന്ധപ്പെടുക. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് സമയവും ഊർജവും ചെലവഴിക്കുക, അതിൽ ഇൻവോൾവ് ചെയ്യാനും കൂടി ശ്രമിക്കുക, അപ്പോഴാണ് ഇതൊക്കെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പിതൃശാപത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഏതായാലും മരണത്തെ കുറിച്ചുള്ള ഈ ഈ ഒരു വിവരണം കുറേ അധികം, ഇനി ഇത് മാത്രമല്ല കേട്ടോ, പിതൃശാപത്തെ കുറിച്ച് ധാരാളം വിവരണങ്ങളുണ്ട്, അത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ വിവരിക്കുകയും ചെയ്യാം. അത്
കഴിഞ്ഞിട്ട് ഈ പുനർജന്മത്തെ കുറിച്ച് ലേറ്റസ്റ്റ് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ഹിന്ദി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിതൃകർമ്മത്തെ കുറിച്ച് ഞാൻ പറയാം. പുനർജന്മത്തെ കുറിച്ച്, പിതൃകർമ്മത്തെ കുറിച്ച്, വേറെ ചില നമുക്കുള്ള ധാരണകളെ കുറിച്ച്, തെറ്റിദ്ധാരണകളെ കുറിച്ച് വീണ്ടും പറയുന്നു. പിതൃശാപം എന്നുള്ളത് നിങ്ങളെ തളർത്തുന്ന വല്ലതുമാണെങ്കിൽ തളർച്ച മാറ്റാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത്. അത് യുക്തിവാദികളും ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഇടതുപക്ഷക്കാരും അംഗീകരിക്കണമെന്നില്ല. നിങ്ങളൊരു പക്ഷെ അതേ കർമ്മത്തിലുള്ളവരായി അതേ മണ്ഡലത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കണമെന്നില്ല. അപ്പൊ ചെയ്യണ്ട, ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഇതുമാതിരി ഒന്ന് നിങ്ങളെ സ്വാധീനിക്കുന്നു എങ്കിൽ, അത് പിന്നീട് ബാധിക്കുന്നു എങ്കിൽ വളരെ വളരെ വലിയ കാര്യമാണ്. ഇനി നാളെ എനിക്ക് ശരിക്ക് അനുഭവിക്കാൻ സാധിച്ച ഒരു കാര്യം, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം, അത് ഞാൻ നാളെ പറയാം. ഒരു രാമചന്ദ്രൻ സാറിന്റെ അനുഭവം, മാതാ അമൃതാനന്ദമയുടെ ഹോസ്പിറ്റലിലെ എയിംസില് കിടന്ന് ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോ അവർ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞതും ചോദിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ അതും ഇതുമാതിരി മരണത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ഞാൻ അത് വിവരിക്കാം. ഇന്ന് ഇത്ര കൊണ്ട് അവസാനിപ്പിക്കാം. വളരെ വളരെ സന്തോഷമല്ല, സമാധാനം. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. തിരസ്കരിക്കാം, എതിർക്കാം, പുച്ഛിക്കാം, അവഹേളിക്കാം, വേണമെന്ന് തോന്നുകയാണെങ്കിൽ സ്വീകരിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ലാസ്റ്റ് സ്റ്റേജിന് നിങ്ങൾ എത്തുമ്പോൾ ഇവിടെ ഇതൊന്നും നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. നിങ്ങളുടെ ശരീരം അനങ്ങാതെയാവുമ്പോൾ നിങ്ങൾ കിടക്കുമ്പോഴായിരിക്കും പലപ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കുറ്റബോധം വളരെ കൂടുതൽ ഉണ്ടാവുന്നത് എന്നുകൂടി ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ഞാൻ വിവരിക്കാം. അത് പക്ഷേ ഇതൊന്നും ഭയപ്പെടുത്താനല്ല, ഇതൊന്നും നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കാനുമല്ല. നിങ്ങൾ ചെയ്താലും വിരോധമില്ല, ചെയ്തില്ലെങ്കിലും വിരോധമില്ല എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇതിന് വേറെ ഹിഡൻ അജണ്ട ഒന്നുമില്ല. ഇതിനകത്തൊക്കെ നമ്മുടെ പൂർവീകർ കണ്ടുപിടിച്ചിരിക്കുന്നതിൽ കുറേയധികം സൈക്കോളജി ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പ്രയോജനപ്പെടുമെങ്കിൽ ഉപയോഗിക്കുക. പ്രണാമം.